നമസ്കാരം, വെൽക്കം ടു കെഎസ് മെന്റർ. എൽ ഡി സി പരീക്ഷകൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ പരീക്ഷകൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിനെ അവർക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, ഒരു കോർ ഏരിയാസ് ഉണ്ട് പി എസ് സി പരീക്ഷകളെ സംബന്ധിച്ച്. ഈ ഒരു ഏരിയാസിലുള്ള ചോദ്യങ്ങൾ എത്രത്തോളം റെലവൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതിൽ റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ടാവും, ഇതെല്ലാം പഠിച്ചു പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് ഇതിൻ്റെ പ്രിലിംസ് പരീക്ഷ ഇന്ന് കടമ്പ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അവസാന റൗണ്ട് ആയിട്ടുള്ള ഒരു റിവിഷൻ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനും വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളും സാമൂഹിക സുരക്ഷാ പദ്ധതികളെയും പറ്റിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 2022 എൽ ഡി സി പ്രിലിംസ് ഫേസ് 4 വന്നൊരു ചോദ്യമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഔദ്യോഗിക പക്ഷിയെ പറ്റി, ഒഫീഷ്യൽ ബേർഡിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ്. പക്ഷേ ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യമായിരുന്നു, പലപ്പോഴും ഇത് റിപ്പീറ്റും ചെയ്യാം. ഇതേ സീരീസിൽ പെട്ട മറ്റു ചോദ്യങ്ങളും നിങ്ങൾക്ക് പരീക്ഷയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. 4 ഓപ്ഷൻസ് ഉണ്ട്: മയിൽ, മൈന, പരുന്ത്, മല മുഴക്കി വേഴാമ്പൽ. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം ഡി ആണ്. മല മുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഉദാഹരണത്തിന്, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്, അല്ലെങ്കിൽ ഔദ്യോഗിക ഫലം ഏതാണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായ ബട്ടർഫ്ലൈ ചിത്രശലഭം ഏതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് നിങ്ങളുടെ സക്സസ് റേറ്റിനെ അവസാനം നിർണ്ണയിക്കുന്നതിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? നമുക്കറിയാം, ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമവും പലപ്പോഴും പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമം ഇൻഡിക്കസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അതായത് ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി നമ്മളിപ്പോൾ പറഞ്ഞു മല മുഴക്കി വേഴാമ്പലാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമവും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ നാമമാണ് ബ്യൂസറോസ് ബൈക്കോർണിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ബ്യൂസറോസ് ബൈക്കോർണിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി മറ്റൊരു ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം എന്താണ്? അപ്പോൾ ഈ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിർണ്ണയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ രീതിയിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ ഇന്ത്യ തലത്തിലും നിങ്ങൾ നമ്മുടെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്, ഔദ്യോഗിക പക്ഷി ഏതാണ്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ് നമ്മുടെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? എട്രോപ്ലസ് സൊറാൻഡെൻസിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കേര കർഷകരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ തെങ്ങാണ് നമ്മുടെ ഔദ്യോഗിക വൃക്ഷം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കോക്കോസ് ന്യൂസിഫെറ എന്ന് പറയുന്നതാണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഇതുപോലെ തവള, നമ്മൾക്ക് ഔദ്യോഗിക തവളയുണ്ട്, അല്ലെങ്കിൽ ഔദ്യോഗിക ചിത്രശലഭമുണ്ട്. പാപ്പിലിയോ ബുദ്ധ എന്ന് പറയുന്ന ചിത്രശലഭം, ബുദ്ധമയൂരി എന്ന് പറയുന്ന ഒരു ചിത്രശലഭം നമുക്ക് ഇത് ഔദ്യോഗിക ചിത്രശലഭമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ട് പറയുന്ന കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുന്നത് നിങ്ങളുടെ സക്സസ് റേറ്റിനെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കും. ഓക്കെ, ഇനി രണ്ടാമതൊരു ചോദ്യം നമുക്ക് നോക്കാം. എൽ ഡി സി പ്രിലിംസ് 2021 ഫേസ് 1 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്, ഹെറിറ്റേജ് ബീച്ച് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, പൈതൃക നഗരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ പൈതൃകമായ ബീച്ച് എന്നൊരു പൈതൃക ബീച്ച് എന്നൊരു സ്റ്റാറ്റസ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ബീച്ച് ഏതാണ് കേരളത്തിലെ എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്: കോവളം ബീച്ച്, വർക്കല ബീച്ച്, മുഴപ്പിലങ്ങാട് ബീച്ച്, അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. ഇതിലേതാണ് ഉത്തരം? ഇതിൻ്റെ ഉത്തരം ഡി ആണ്. അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ട ഒരു മുഴപ്പിലങ്ങാട് ബീച്ചിനെ പറ്റി ഒരു ഫാക്ട് എന്താണ് നിങ്ങൾ ഓർത്ത് നോക്കി. മുഴപ്പിലങ്ങാട് ബീച്ചാണ് ഏറ്റവും ലെങ്തിയസ്റ്റ് ബീച്ച്, കേരളത്തിലുള്ള ഏറ്റവും ലെങ്തിയസ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് മുഴപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ആദ്യത്തെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കേരള റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്നത്. 2022 എൽ ഡി സി പ്രിലിംസ് ഫേസ് 2 ചോദിച്ച ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്: തൃശൂർ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ. ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്?
തൃശൂർ ജില്ലയിലാണ് ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സർവകലാശാലകൾ അതുപോലെ ലാൻഡ് മാർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് പി എസ് സി സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ്. ഇപ്പോൾ നമുക്ക് ഒന്ന് തന്നെ നോക്കാം, എം ജി സർവകലാശാലയുടെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് ഇതിൻ്റെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കും, കാലിക്കറ്റിലായിരിക്കുമല്ലോ, പക്ഷെ ഇത് മലപ്പുറത്താണ്, തേഞ്ഞിപ്പാലത്ത് മലപ്പുറത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. ഇത്തരത്തിൽ ഓരോ യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് കേരളത്തിൽ? അത് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേറ്റഡ് ഫാക്ട്സ്, ഈ ഒരു ലാൻഡ് മാർക്ക് എന്തൊക്കെയാണ്, നമ്മുടെ കേരളത്തിലുള്ള സർവകലാശാലകളൊക്കെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നും നിങ്ങൾ ഓർത്തിരിക്കണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എന്താണ്? കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനമാണ് തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നത് 2022 എൽ ഡി സി പ്രിലിംസിലെ രണ്ടാം ഫേസിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ ചോദ്യം തന്നെ ഈ ആരോഗ്യ സർവകലാശാലയെ സംബന്ധിച്ച ചോദ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇതേ 2022 എൽ ഡി സി പ്രിലിംസിലെ മൂന്നാം ഘട്ടത്തിലും ഫേസ് ത്രീയിലും ഇതേ ചോദ്യം വേറൊരു രീതിയിൽ മാറ്റി ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? നേരത്തെ ആസ്ഥാനം ചോദിച്ചു, ഇപ്പൊ അതിനെ കുറച്ചും കൂടെ വൈഡർ ആക്കിയിട്ട് അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. നാല് ഓപ്ഷൻ ഉണ്ട്: തിരുവനന്തപുരം, കളമശ്ശേരി, ആലപ്പുഴ, തൃശ്ശൂർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ആൻസർ എന്താണ്? തൃശ്ശൂർ ജില്ലയിലാണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡി, ആൻസർ ഈസ് ഡി. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലാണ് ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഏതൊക്കെയാണ് അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ജി വി രാജ സ്റ്റേഡിയം എവിടെയാണ്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിലായിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ജില്ലാ തലങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് ലാൻഡ് മാർക്കുകൾ ഉള്ളത്, ആ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എവിടെയാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ലിസ്റ്റ് പഠിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ 2022 എൽ ഡി സി പ്രിലിംസ് ഫേസ് വണ്ണിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ഒരു സെയിം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു സെയിം പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. പ്രധാനപ്പെട്ട, നേരത്തെ നമ്മൾ പറഞ്ഞു സർവകലാശാലകൾ പറഞ്ഞു, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ലാൻഡ് മാർക്സ് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഏതൊക്കെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഏത് സ്ഥലത്താണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എൽ ഡി സി പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം ചോദ്യം വരുന്ന ഏരിയാസ് ആണ്. ഈ ഒരു ചോദ്യം നോക്കിയേ, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നാല് ഓപ്ഷൻസ് ഉണ്ട്: തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത്, നമ്മുടെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്താണ് ഈ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ COVID-19 ഔട്ട്ബ്രേക്കിന് ശേഷം വളരെ റെലവൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങളെല്ലാം, അപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ഈ വൈറസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് സ്ഥിരമായിട്ട് വാർത്താ പ്രാധാന്യമുള്ള ന്യൂസ് പേപ്പറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. കഴിഞ്ഞ ഒന്നോ ഒന്നര വർഷത്തെയോ കൃത്യപത്രത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ന്യൂസ് വാല്യൂയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പെർട്ടിക്കുലർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഉദാഹരണം നമുക്ക് പറയാം കേരള കലാമണ്ഡലം, കലാമണ്ഡലം എവിടെയാണ്, ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സീരീസിലൂടെ. ഓക്കെ, ഇനി 2022 എൽ ഡി സി പ്രിലിംസിന്റെ അഞ്ചാമത്തെ ഘട്ടത്തിൽ ഫേസിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക, അതായത് മാച്ച് ദ ഫോളോയിങ് ചോദ്യമാണിത്. അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണെന്നാണ് പറയുന്നത്. എച്ച് എം ടി ലിമിറ്റഡ് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണെന്ന് പറയുന്നു. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് തിരുവനന്തപുരം ജില്ലയിലാണെന്നും പറയുന്നു. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാരിന് കൂടുതൽ ഷെയറുകളുള്ള, അല്ലെങ്കിൽ സർക്കാർ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം, ആ ഒരു ഫാക്ട് കറക്റ്റാണ്. അതുപോലെ എച്ച് എം ടി ലിമിറ്റഡ് എറണാകുളം എന്നുള്ള ഫാക്റ്റും വളരെ കറക്റ്റാണ്. ഇനി മൂന്നാം ദോഷം നോക്കി, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് തിരുവനന്തപുരം ജില്ലയിലാണോ? ഇത് കൊച്ചിയിലാണ്, എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇത് നമുക്ക് ഈ ഉത്തരം തേർഡ് ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷനിലെത്താം. കണ്ടോ, എയിലും മൂന്ന് എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ബിയിലുമുണ്ട്, സിയിലുമുണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? ഡി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉത്തരം കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എലിമിനേഷൻ ട്രിക്കിലൂടെ ഉത്തരത്തിൽ കൃത്യമായിട്ട് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡി ആണ്. അപ്പോൾ ഒന്നാമത്തതും രണ്ടാമത്തതും മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. സോ ദ ആൻസർ ഈസ് ഡി.
ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക്സ് കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്, എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി രണ്ടും കറക്റ്റാണ്, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയത്തും HMT ലിമിറ്റഡ് എറണാകുളത്തുമാണ്. അപ്പം നിങ്ങൾക്കൊരു പാറ്റേൺ മനസ്സിലായില്ലേ? ഈ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഏത് ജില്ലയിലാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം വരിക. അപ്പോൾ അതാ ഡിസ്ട്രിക്ട്സ് എന്ന ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഓരോ ജില്ലയിലും തനതായ രീതിയിൽ അവിടെ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് കൃത്യമായിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേദാ ഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വെള്ളയമ്പലത്താണ്. എവിടെയാണ് വെള്ളയമ്പലം സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളയമ്പലം സ്ഥിതി ചെയ്യുന്നത്. കേദാ ഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വെള്ളയമ്പലത്താണ്. അതുപോലെ മലബാർ സിമെൻസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാളയാറാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറാണ് മലബാർ സിമെൻസിൻ്റെ ആസ്ഥാനം. അതുപോലെ ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പുനലൂരാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇത്തരത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എവിടെയൊക്കെയുണ്ടോ അതിൻ്റെ ആസ്ഥാനങ്ങൾ എവിടെയാണ് എന്നുള്ളതും PSC സംബന്ധിച്ചിടത്തോളം വളരെ കോറായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, കേദഫഡ് വെള്ളയമ്പലം, മലബാർ സിമെൻസ് വാളയാർ, ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് എവിടെയാണ്? പുനലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 2022 LDC പ്രിലിംസ് ഫേസ് 3 മൂന്നാം ഘട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? അപ്പൊ കേരള ബാങ്കിനെ പറ്റിയാണ് ചോദ്യം. എന്തുകൊണ്ട് ഈ ചോദ്യം വന്നു? ഈ ചോദ്യം കേരള ബാങ്കിന്റെ സ്ഥാപനം ആ സമയത്താണ് നടക്കുന്നത്, സ്ഥിരം ന്യൂസ് വാല്യൂ ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് കേരള ബാങ്കിനെ പറ്റി ഒരു ചോദ്യം വന്നു. പക്ഷേ ഇത് എപ്പോഴും കേരള ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആസ്ഥാനം എവിടെ ചോദിച്ചു നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചിട്ടാണ്, മെർജ് ചെയ്തുകൊണ്ടാണ് ഇത് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഡൗട്ട് അടിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം ഡി ആണ്. 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചിട്ടുള്ളത്. 13 ഉണ്ട്, ഓക്കെ. 13 ജില്ലാ സഹകരണ ബാങ്ക്. അപ്പൊ ഒഴിഞ്ഞു നിന്നു, നമുക്ക് എത്ര ജില്ലകളാണ് കേരളത്തിലുള്ളത്? 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഒരു ജില്ല ഇതിൽ നിന്ന് മാറിയിരുന്നു. ഏതാണ് ആ ജില്ല? മലപ്പുറം ജില്ലയാണ്. ഓക്കെ, മലപ്പുറം ജില്ലയാണ് ഈ ഒരു കേരള ബാങ്കിന്റെ ഇനീഷ്യേറ്റീവിൽ പങ്കെടുക്കാതെ മാറി നിന്ന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ് മാറി നിന്നത്. മറ്റ് 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചിട്ടുള്ളത്. പിന്നീട് 2021 ഒരു അമെൻമെന്റ് പ്രകാരം ഈ മലപ്പുറത്തിനെയും കൂടെ ഇതിൻ്റെ കൂടെ മെർജ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇതിന്റെ ഫോർമേഷനിൽ 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകൃതമായതെന്ന് മനസ്സിലാക്കണം. ഇത് 2022 LDC പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. ഇനി 2021 LDC പ്രിലിംസ് ഫേസ് 2 ചോദിച്ച ഒരു ചോദ്യമാണിത്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ തിരുവനന്തപുരം, ബി തൃശൂർ, സി കൊല്ലം, ഡി കോഴിക്കോട്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇത് തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ബി ആണ്. ഓക്കെ, അപ്പൊ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം മിക്ക ഇതുപോലുള്ള സാഹചര്യങ്ങളും സ്ഥിതി ചെയ്യുന്നത് തലസ്ഥാന ജില്ലകളിലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് വേർതിരിച്ച് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ചോദ്യം PSC ആവർത്തിച്ച് ചോദിക്കുന്നതെന്ന് ഓർക്കുക. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആസ്ഥാനം ഇപ്പൊ എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. അപ്പൊ ഉത്തരം എന്താണ്? ബി ആണ് ഇതിനുള്ള ഉത്തരം. ഇനി 9 ചോദ്യമാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി CIT എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 2001 LDC പ്രിലിംസ് ഫേസ് 2 ചോദിച്ച ചോദ്യമാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്, മുംബൈ, പനാജി, കൊച്ചി, വിശാഖപട്ടണം. ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ സി ആണ്. കേരളവുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പലപ്പോഴും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും NIT AIM ഒക്കെ പോലെ IIM ഒക്കെ പോലെ നമുക്ക് ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? സി, കൊച്ചിയാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് അത് ന്യൂസ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് അത് ഈ ചോദ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫൈനൽ റൗണ്ട് റിവിഷൻ നടത്തുമ്പോൾ ഓരോ ജില്ലയിലും തിരുവനന്തപുരം, കാസർഗോഡ്, അല്ലെങ്കിൽ തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ലാൻഡ്മാർക്ക് സ്ഥാപനങ്ങൾ അവിടെയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4-5 മാർക്കുകൾ നിങ്ങൾക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് റിവിഷനിൽ നിങ്ങളുടെ സക്സസ് റേറ്റിനെ നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഫൈനൽ റൗണ്ട് റിവിഷനാണ്. ഒരു മാരത്തോൺ റിവിഷൻ നടത്തുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ.